ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഞണ്ട് റോസ്റ്റാണ്. മാത്രമല്ല, ഈ ഞണ്ട് വാങ്ങി വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായ കോലാഹലങ്ങളും കൂടി ഞങ്ങളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ഞണ്ടാണിത് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതാ ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് നമ്മൾ കൂടി ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ എന്താ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസില്, അതായത് 1 വിസില് വന്നതിന് ശേഷം മീഡിയത്തിലിട്ടിട്ട് ഒരു 3 വിസില് കൂടി കേൾക്കണം. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 4 വിസില് വന്നതിന് ശേഷം നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് അതിനെ റോസ്റ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്, അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എന്താ ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ്, അതും ഇട്ട് കൊടുക്കും. ഇതിലേക്ക് 3 പച്ചമുളക് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വേപ്പിലയും ഉണക്കമുളകും അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച സ്മെല്ല് പോയിട്ടുണ്ട്. ഇതിലേക്ക് 3 സവാള, മീഡിയം സൈസിലുള്ള സവാളയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി വരുവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 3 തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളിയാണ് 3 എണ്ണം കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായി ഒന്ന് വാടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സവാളയും തക്കാളിയും ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി. നമ്മൾ ആദ്യം ഞണ്ട് വെച്ചപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ അല്പം 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. നമ്മളിട്ട പൊടികളൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മളുടെ കുക്കറിൻ്റെ അടിയിൽ മസാലകളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഒരല്പം വെള്ളം ഒഴിച്ച് ആ മസാലയൊക്കെ വന്നിട്ട് കലക്കിയെടുത്തതിന് ശേഷം അത് നമ്മൾ ഈ ഞണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയെ കിടന്ന് ഈ ഞണ്ട്
ഒന്ന് ഡ്രൈ ആയി ഞാൻ ഇതിൽ മസാലയൊക്കെ ഒന്ന് ശരിക്ക് പിടിക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിനിടയ്ക്ക് നമ്മൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്.